പ്രിയസുഹൃത്തുക്കളെ നമസ്കാരം. സുമേഷം പറഞ്ഞ കാരണമാണ് ഞാനിപ്പോൾ ഇന്ന് കാണിക്കാൻ പോകുന്ന വീഡിയോ ദുബായ് ഫിഷ് മാർക്കറ്റിനെ പറ്റിയിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ അതിലെ കുറച്ച് ഭാഗങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ തീർച്ചയായിട്ടും കാണും, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അഭിപ്രായങ്ങൾ പറയാം. അത്ര വിശദീകരിച്ചുള്ള വീഡിയോ ഒന്നുമില്ല ഞാൻ ഇടണത്. എന്നാലും ഒരുവിധം കുഴപ്പമില്ലാത്ത അവിടുത്തെ കുറച്ച് ഭാഗങ്ങൾ നമ്മുടേതായിട്ടുള്ള എല്ലാവരും ഇത് കാണാൻ വേണ്ടിയിട്ട്, കുറേ ആൾക്കാർക്ക് കാണാത്ത കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ ഇത്രയും വൃത്തിയുണ്ട്, അല്ലെങ്കിൽ ഇത്രയും സംഭവമാണ് ഇവിടെ എന്ന് ഒന്ന് മനസ്സിലാക്കി കൊടുക്കാൻ മാത്രം ആയിട്ടുള്ള വീഡിയോ ആണ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു മാള്, ഇവിടെ ഒരു ലുലു മാളൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരു പച്ചക്കറി മാർക്കറ്റ് ഉണ്ട്, അത് എടുത്തിട്ടില്ല, അത് എടുക്കാൻ പറ്റിയിട്ടില്ല. വലിയൊരു മാൾ, അവിടെ കളിക്കാനും മറ്റുള്ള സൗകര്യങ്ങളും എല്ലാ കാര്യങ്ങളും ഉണ്ട്. അതിനുശേഷം നമുക്ക് അതിനുള്ളിലേക്ക് എൻ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരുപാട് മീൻ, ലോകത്തില്ലാത്ത എല്ലാ മീനും ഉണ്ട് ഇവിടെ. കാരണം നമുക്ക് അത്രയും സുലഭമാണ് ഇവിടെ മീൻ, അത്രയും വൃത്തി. മീൻ ക്ലീനിങ് ചെയ്യാനൊക്കെ ഒരു പ്രത്യേക, അതായത് ഞാൻ എടുത്തു പറഞ്ഞത് എന്താ വെച്ചാൽ, എനിക്ക് പെട്ടെന്ന് ഞാൻ ഇങ്ങനെ ഒരു പ്ലാനിങ് ഉണ്ടായിരുന്നില്ല വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഡീറ്റെയിൽസ് ആയിട്ട് എടുത്തിരുന്നത്, ജസ്റ്റ് ഇങ്ങനെ പോണ സമയത്ത് വെറുതെ ജസ്റ്റ് കുറച്ച് വളരെ കുറച്ച് വീഡിയോസ് ഇങ്ങനെ എടുത്തു എന്നുള്ളു. അപ്പോൾ എനിക്ക് റൂമിൽ വന്നപ്പോൾ തോന്നിയപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഓക്കെ, ഇത് നമുക്ക് മറ്റുള്ളവർക്കും കാണിച്ചു കൊടുക്കാം. ഇവിടുത്തെ സിസ്റ്റങ്ങൾ, ഇവിടെ നാട്ടിലെ സാധാരണ മീൻ കച്ചവടത്തിനെക്കാട്ടിയും വളരെയധികം വ്യത്യസ്തമായിട്ട് മീൻ കച്ചവടം ചെയ്യണ കാരണം, എനിക്ക് തോന്നിയ കാരണം ഞാൻ ഇതിൽ സെൻഡ് ചെയ്യുന്നുള്ളൂ. അതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം ഞാൻ വീണ്ടും പറയണ വൃത്തി, പിന്നെ അതുപോലെ തന്നെ നമുക്ക് സെലക്ട് ചെയ്യാനുള്ള ഒരു അവസരം, പിന്നെ അതുപോലെ തന്നെ ബഡ്ജറ്റ് മീനുകൾ, നമുക്ക് ഇഷ്ടമുള്ള മീനുകൾ വളരെ ബഡ്ജറ്റായിട്ട് മേടിക്കുക. ആദ്യം ഇതിലൊരു പ്രത്യേകത ഉണ്ടായിരുന്നു, രാത്രി 9 മണിക്ക് ശേഷം വന്നിട്ടെങ്കിൽ പുറത്തിറങ്ങിയിട്ട് മാർക്കറ്റിൽ കിട്ടുന്ന ഒരു വിലയ്ക്ക്, അതായത് വളരെ ഒരു 10-20 കിലോനൊക്കെ മീൻ, 20 ഗ്രാംസ് 10 ഗ്രാംസിനൊക്കെ കിട്ടുക എന്ന് പറഞ്ഞാൽ ആർക്കും വിശ്വസിക്കാൻ പറ്റില്ല. അതായത് നാട്ടിലെ 10-200 രൂപയ്ക്ക് ഇവിടുത്തെ ഒരു 20 കിലോ മീൻ കിട്ടുക എന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ അതുപോലെ തന്നെ ഉണക്കൽ മീനുകൾ ഇഷ്ടംപോലുണ്ട്, ഇഷ്ടംപോലെ ഉണക്കൽ മീനുകൾ. പിന്നെ ഒരുപാട് ആൾക്കാർ ഇതൊക്കെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ വീണ്ടും പറയാം, ലാഗ് ചെയ്യിപ്പിക്കുന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഞാൻ കൂടുതൽ ഇതുപോലത്തെ വീഡിയോസ് ഞാൻ എൻ്റെ കഴിവിനനുസരിച്ച്, കാരണം ഇത് ഞാൻ കൂടുതൽ എടുക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം എനിക്ക് കൃത്യമായിട്ട് അറിയാം. എൻ്റെ കഴിവിനനുസരിച്ച് ഞാൻ അടിപൊളിയാക്കിയിട്ട് ഞാൻ അടിപൊളി വീഡിയോസ് ഞാൻ എടുത്തിട്ട് വരാം. ഞാൻ വേറെ ആളെ കൊണ്ട് വീഡിയോ അടിക്കുമ്പോൾ ഒരു ചമ്മൽ പോലെ ഫീൽ ചെയ്തു, അതാണ് പെട്ടെന്ന് ഒരു ചിരിച്ചു മാറി. ഇതാണ് ഞാനാണ് സുമേഷ് പറഞ്ഞു കയറി. പിന്നെ വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല, എങ്ങനെയുണ്ട് വൃത്തിയും കാര്യങ്ങളൊക്കെ അടിപൊളിയല്ലേ, സെറ്റല്ലേ? നിങ്ങൾ കാണാത്ത പോലെ മീനും കണ്ടൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല, ഞാൻ പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് കാണേണ്ട വീഡിയോകളൊക്കെ ഏതൊക്കെയാണ്, ദുബായ് ബേസ് ചെയ്തിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എന്നോട് പറയേണ്ടതാണ്. ഞാൻ അത്തരത്തിലുള്ള വീഡിയോ നിങ്ങൾക്കായിട്ട് പോസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. യാതൊരു മടി വിചാരിക്കേണ്ട, നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു അനിയനെ പോലെ ചേട്ടനെ പോലെ ഏത് രീതിയിൽ വേണമെങ്കിലും കണ്ടിട്ട് എന്നോട് കമൻറ്റ് ചെയ്യാവുന്നതാണ്, ഒന്നൊരു കുഴപ്പമുള്ള കാര്യമല്ല. ദയവായി തെറി മാത്രം വിളിക്കരുത്, തെറി വിളിക്കുമ്പോൾ മാനസികമായിട്ടുള്ള കുറച്ച് വേദന ഉണ്ടാവും, അടുത്ത വീഡിയോ പറഞ്ഞതിന് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാവും. എന്തായാലും ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ സൈൻ ഓഫ് ചെയ്യാൻ പോകുകയാണ്. നിങ്ങളുടെ സ്വന്തം സുമേഷ് പറഞ്ഞിക്കാറ് അല്പസമയത്തിനുള്ള തന്നെ സൈൻ ഓഫ് ചെയ്യും. നിങ്ങൾക്ക് വീണ്ടും വീണ്ടും പുതിയ വീഡിയോകളായിട്ട് ഞാൻ തിരിച്ചു വരുന്നതാണ്. ഓക്കെ.